Hi friends, Iceland is our third day. Now, we are going to talk about our video. If you want to subscribe to our channel, subscribe. Try the video. നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റേ എടുത്തിരുന്നത് വിക്കിലായിരുന്നു. വിക്കി ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാനുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ഡേ വിക്കി മൊത്തം കവർ ചെയ്ത് തേർഡ് ഡേ നമ്മൾ ആ ഒരു സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ട് ഗോൾഡൻ സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഈ ഒരു വാട്ടർഫോൾ ആണ്. അതിൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വാട്ടർഫോൾ ഭയങ്കര രസമുള്ളൊരു വാട്ടർഫോൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് വാട്ടർഫോൾ കാണുക. ഇത് നമുക്ക് ബാക്ക് നിന്നാണ് ഈ ഒരു വാട്ടർഫോളിൻ്റെ മെയിൻ വ്യൂ വരുന്നത്. ഈ ഒരു വാട്ടർഫോള് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ റെയിൻ ജാക്കറ്റ് നിർബന്ധമായിട്ടും എടുക്കണം. കാരണം നമ്മൾ എങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തിയാലും നമ്മൾ നന്നായിട്ട് വെറ്റാകും. നമ്മൾ പോയ ആ ഒരു സമയത്ത് 17-18 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. പിന്നെ പുറത്ത് നല്ല സണ്ണി ഡേ ആയിരുന്നു. എന്നിട്ട് തന്നെ നമ്മൾ വെറ്റായി കഴിഞ്ഞപ്പം ഒത്തിരി നേരം വെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ഒരു വാട്ടർഫോളിൻ്റെ ഭംഗി കാരണം നമ്മൾ കുറേ നേരം അവിടെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരു വാട്ടർഫോള് കാണാൻ പോവുകയാണെങ്കിൽ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. മെയിൻ വാട്ടർഫോള് കാണണമെങ്കിൽ അത്ര നടന്നാൽ മതി. പിന്നെ നമുക്ക് ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളോട്ട് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് അങ്ങനെയും കാണാം. നമുക്ക് ഐസ്ലാൻഡ് ട്രിപ്പ് രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒന്ന്, മിനിമം ഒരു 10 ഡേയ്സ് എങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഐസ്ലാൻഡ് ഒരു റിംഗ് റോഡായിട്ട് സർക്കിൾ റോഡായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു 3-4 ഡേയ്സ് എടുത്ത് റേക്കിവയ്ക്കും അതുപോലെ തന്നെ ഗോൾഡൻ സർക്കിളും കവർ ചെയ്യാൻ പറ്റും. നമ്മൾ 5-6 ഡേയ്സ് ആണ് എടുത്തത്. അപ്പം ഐസ്ലാൻഡിൻ്റെ സൗത്ത് കോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ നിയർബൈ റെസ്റ്റോറൻറ്റ് അടിച്ച സമയത്ത് നമുക്കൊരു ട്രഡീഷണൽ ഐസ്ലാൻഡിക് ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പ് കിട്ടി, മീക്ക. ശരിക്കും നമുക്ക് നന്നായിട്ട് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫുഡായിരുന്നു. നമ്മൾ ഇപ്പോഴാണ് ഗോൾഡൻ സർക്കിളിൽ എത്തുന്നത്. ഗോൾഡൻ സർക്കിളിൽ നമ്മൾ ആദ്യം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂൾഫോസ് വാട്ടർഫോൾ ആണ്. നമ്മൾ ഐസ്ലാൻഡിൽ വന്നിട്ട് ഒത്തിരി വാട്ടർഫോൾ കവർ ചെയ്തു. പക്ഷേ എല്ലാ വാട്ടർഫോളും ഒന്നിനൊന്ന് ഡിഫറൻ്റ് ആണ്. ഗൂൾഫോസ് വാട്ടർഫോൾ കാർ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ, അത് വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് എത്താൻ ഏകദേശം ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഈ ഒരു വാട്ടർഫോളിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻബോ തന്നെയാണ്. നമ്മൾ സണ്ണി ഡേ വരുവാണെങ്കിൽ നമുക്കിതിൽ റെയിൻബോ, ഒരു കംപ്ലീറ്റ് റെയിൻബോ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർഫോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് രണ്ട് ലെയറായിട്ടാണ്. അതിൽ ആദ്യത്തെ ലെയർ കുറച്ച് ചെറുതാണ്, പക്ഷേ രണ്ടാമത്തേത് ഹെവി വാട്ടർഫോളാണ്. നമ്മൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ടെമ്പറേച്ചർ ഏകദേശം 18-19 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ സണ്ണിയുടെ അധികം കാറ്റൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റായിരുന്നു. എന്നാൽ പോലും ആ ഒരു വാട്ടർഫോളിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നല്ല ആ ഒരു വാട്ടർഫോളിൻ്റെ കാറ്റും അതിൻ്റെ ഒരു തണുപ്പൊക്കെ കാരണം നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വിൻ്ററിലൊക്കെ വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ അടുത്തേക്കേ പോകാൻ പറ്റില്ലുണ്ടാവില്ല. ഫൈനലി നമ്മൾ നമ്മളെ ഡ്രീം പ്ലേസിലെത്തിയിട്ടുണ്ട്. ഐസ്ലാൻഡിൽ വരുന്ന ഏതൊരു ട്രാവലറും ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഗെയ്സറും അതിൻ്റെ ലൊക്കേഷനും. ഇവിടെ നമ്മൾ കാണുന്ന വാട്ടറൊക്കെ 80-100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വാട്ടറാണ്. ഇത് നേച്ചുറലി നമ്മളെ അടിയിൽ വോൾക്കാനോസ് ഉണ്ട്. ആ ഒരു വോൾക്കാനോസിൻ്റെ ചൂട് കാരണം തിളച്ചു മറിയുന്ന വെള്ളമാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു വെള്ളം തൊടുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡിൽ ഹോട്ട് വാട്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരേയൊരു കൺട്രിയേ ഉള്ളൂ, അതാണ് ഐസ്ലാൻഡ്. ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്.
ഭൂമിയിൽ സാധാ കിടക്കുന്ന ഒരു വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് കാണുന്നതാണ് ഗെയ്സർ. ഗെയ്സർ ഏകദേശം 50 മുതൽ 70 മീറ്റർ ഹൈറ്റ് വരെ പൊങ്ങുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഭൂമിയുടെ താഴെ ഒരു നേച്ചുറലി ഉള്ള ഒരു കേവ് പോലെ ഒരു സാധനമാണ്. ഇതിൽ ഈ ചൂടുവെള്ളം ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ സാധാ വീട്ടിലൊക്കെ പ്രഷർ കുക്കർ വിസിലടിക്കുന്ന പോലെ അത് 5 to 10 മിനിറ്റ്സിൽ ഒരു തവണയാണ് ഗെയ്സർ വരിക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം അടുത്തത് കാണണമെങ്കിൽ. അങ്ങനെയാണ് ഇത് പൊങ്ങി വരുന്നത്. ശരിക്കും അവിടെ നിൽക്കുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ് വെള്ളത്തിൻ്റെ, അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ സൾഫർ കണ്ടൻറ് കൂടുതലാണ്. അപ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞൊരു മുട്ടയുടെ സ്മെല്ലായിരിക്കും. ആ ഒരു വെള്ളം നമ്മുടെ മേത്ത് ആയിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ ഒരു സമയത്ത് പറയാൻ പറ്റിയ ബെസ്റ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് വെച്ച് ഒരേ ഒരു കൺട്രിയാണ് ചൂടുവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അത് ഐസ്ലാൻഡാണ്. അതുപോലെ തന്നെ ഇവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതും ഈ ഒരു ചൂടുവെള്ളം വെച്ചിട്ട് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇന്നത്തെ പ്ലാനൊക്കെ ഏകദേശം ഒരു 4 മണിയായപ്പോഴേക്ക് തീർന്നു. അപ്പോൾ നമ്മൾ നിയർ ബൈ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് അടിച്ച സമയത്ത് കിട്ടിയ ഒരു വേറൊരു അത്ഭുത പ്രതിഭാസമാണ് കെരിഡ് എന്ന് പറയും. അത് ശരിക്കൊരു ജിയോളജിക്കൽ വണ്ടറാണ്. നമ്മൾ ഈ ഒരു രാജ്യത്ത് വന്നിട്ട് ആദ്യമായിട്ട് ഫീ കൊടുത്ത് കാണേണ്ടി വന്ന ഒരു സാധനമാണിത്. സാധാരണ ഫീ കൊടുക്കുകയെന്ന് വെച്ചാൽ നാഷണൽ പാർക്ക് ഏരിയ ആണെങ്കിൽ നമ്മൾ പാർക്കിങ്ങിന് ഫീ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പാർക്കിങ്ങും ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഉള്ളിൽ കയറണമെങ്കിൽ. ഇത് ശരിക്കൊരു ഡെഡ് വോൾക്കാനോ ആണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ആക്റ്റീവ് വോൾക്കാനോ ആയിരുന്നു. അങ്ങനെ ആ ഒരു വോൾക്കാനോ കുറേ ടൈം കഴിയുമ്പം ഡെഡായി. അതിനുശേഷം സ്നോ വീണ് അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിന്ന് അതൊരു ലേക്ക് പോലെ ആയിട്ടുണ്ട്. ശരിക്കും അതൊരു വണ്ടറായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ നമ്മൾ ഐസ്ലാൻഡിൽ ഒരു ദിവസം കൂടി ഇവിടെ തീരാണ്. എല്ലാവരും വീഡിയോ മൊത്തം കാണാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ലിങ്ക്സൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീക്കെൻഡ് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.